ലോകത്തിലെ ഏറ്റവും ശക്തരായ 10 സെലിബ്രിറ്റി ബോഡിഗാർഡുകൾ. ഏതൊരു പ്രശസ്തനായ വ്യക്തിയുടെയും കരുത്തെന്ന് പറയുന്നത് അവരെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ തന്നെയാണ്. എന്നാൽ ഇതേ ആരാധകർ തന്നെ അമിത ആരാധന കൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറുമുണ്ട്. അതുപോലെ തന്നെ അവർ പ്രശസ്തരായതിനാൽ പണത്തിനു വേണ്ടിയോ മറ്റോ തട്ടിക്കൊണ്ടു പോകുവാനോ അപകടപ്പെടുത്തുവാനോ സാധ്യതയുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ബോഡിഗാർഡുകളെ നിയമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള 10 സെലിബ്രിറ്റി ബോഡിഗാർഡുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, സൽമാൻ ഖാൻ. ഏവർക്കും പ്രിയങ്കരനായ സൽമാൻ ഖാനെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പേര് കൂടി പറയാതെ വയ്യ. ഷേര എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡിഗാർഡിന്റെ പേര്. ഗുർമീത് സിംഗ് ജോളി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. കഴിഞ്ഞ 18 വർഷങ്ങളായി ശരീരവും ജീവനും സംരക്ഷിച്ച് സൽമാന്റെ കൂടെയുള്ള ഇദ്ദേഹം ഒരു ബോഡിഗാർഡ് എന്നതിലുപരി സൽമാൻ ഖാന് ഒരു സഹോദരനെ പോലെയാണ്. അതിനാൽ തന്നെ ഓരോ ഇവന്റിനു പോകുമ്പോഴും അദ്ദേഹത്തോടുള്ള സൽമാന്റെ പെരുമാറ്റം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറാറുണ്ട്. ഷേര ചെറുപ്പം മുതൽക്കേ ബോഡി ബിൽഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് സൽമാൻ ഖാൻ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ബോഡിഗാർഡ് ആവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത്. ബോഡിഗാർഡ് എന്ന ചിത്രം സൽമാൻ ഡെഡിക്കേറ്റ് ചെയ്തത് ഷേരയ്ക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഷേരയും ലോഞ്ച് ചെയ്തിരുന്നു. നമ്പർ 9, കെൻഡ്രിക് ലാമർ. പ്രശസ്ത അമേരിക്കൻ റാപ്പറായ കെൻഡ്രിക് ലാമർ സത്യത്തിൽ റാപ്പർ എന്ന നിലയിൽ മാത്രമല്ല ശ്രദ്ധ നേടുന്നത്, ഹോഡോർ എന്ന പേരുള്ള ബോഡിഗാർഡിനെ കൂടി കൊണ്ടു നടക്കുന്ന പേരിലും കൂടിയാണ്. 7 അടി ഉയരമുള്ള ഈ ബോഡിഗാർഡ് ലാമാറിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൊടുമുടി പോലെ തോന്നും. ഇവർ തമ്മിലുള്ള ഉയര വ്യത്യാസം കാരണം പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു പേരന്റ് കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നതായി തോന്നാറുമുണ്ട്. ലാമാറും ഒപ്പം ബോഡിഗാർഡും യാത്ര ചെയ്യുന്ന ഒരു ഫോട്ടോ വൈറലാവുകയുണ്ടായി. അതിനെ തുടർന്നാണ് മാധ്യമങ്ങളിൽ ഇവരുടെ ശരീര വലിപ്പത്തെപ്പറ്റി ചർച്ച ഉയരുന്നത്. ഒരു റാപ്പറായ വ്യക്തിക്ക് ബോഡിഗാർഡിന്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. പക്ഷെ അതിരുവിട്ട ആരാധകരുടെ പ്രകടനം ഒരു പ്രശ്നമാകുമ്പോൾ ഒരു ബോഡിഗാർഡ് കൂടിയേ തീരൂ. നമ്പർ 8, കത്രീന കൈഫ്. പുരുഷന്മാർക്ക് ബോഡിഗാർഡ് ഉണ്ടെങ്കിൽ പിന്നെ സ്ത്രീകൾക്കും ബോഡിഗാർഡ് തീർച്ചയായും അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പ്രശസ്തരായ താരസുന്ദരിമാരാണെങ്കിൽ. അതിനാൽ തന്നെ ബോളിവുഡിന്റെ പ്രമുഖ നടിയായ കത്രീന കൈഫിനും ഒരു ബോഡിഗാർഡുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദീപക് സിംഗ് എന്നാണ്. അദ്ദേഹം ഒരു നിഴൽ പോലെ കത്രീനയുടെ കൂടെ ഓരോ ഇവന്റിലും നടന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓരോ വർഷവും 1 കോടി രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായി നൽകുന്നത്. ഇതിനു മുൻപ് ദീപക് സിംഗ് ബോളിവുഡ് കിങ് ആയ ഷാരൂഖ് ഖാന്റെ ബോഡിഗാർഡായിരുന്നു. മാത്രമല്ല ബോളിവുഡിലെ തന്നെ ഏറ്റവും സുന്ദരനായ ബോഡിഗാർഡിൽ ഒരാളാണ് ദീപക്. കത്രീനയും ദീപകും തമ്മിലുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പണ്ട് മുതൽക്കേ വൈറലായിട്ടുള്ളതാണ്. നമ്പർ 7, ഫ്ലോയ്ഡ് മെയ്വെതർ. ഫ്ലോയ്ഡ് മെയ്വെതറിനെ കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും. കാരണം അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിലമതിക്കുന്ന ബോക്സർമാരിൽ ഒരാളാണ്. എന്നാൽ ഇത്രയും വലിയ ബോക്സറായിട്ട് പോലും അദ്ദേഹത്തിന് ചില ബോഡിഗാർഡുകൾ കൂടെയുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ ഏറ്റവും സംഘർഷമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹത്തിനുള്ളതുകൊണ്ടാവാം അത്. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം സംരക്ഷിക്കുവാൻ മാത്രമല്ല ബോഡിഗാർഡിനെ നിയമിച്ചിരിക്കുന്നത്, നിറയെ പണം കയ്യിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം ഫ്ലോയ്ഡിനുള്ളതിനാൽ ആ പണം കൂടി സംരക്ഷിക്കേണ്ട ചുമതല ബോഡിഗാർഡിനുണ്ട്. ഇദ്ദേഹത്തിന്റെ ബോഡിഗാർഡ് ആകുവാനുള്ള യോഗ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് ശക്തമായ ശരീരം മാത്രം മുതൽക്കൂട്ടായാൽ പോരാ, അതോടൊപ്പം പലതരത്തിലുള്ള മാർഷൽ ആർട്സുകളിൽ അറിവും വേണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർക്ക് നൽകുന്ന ശമ്പളം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നത് ഓർക്കുമ്പോൾ ഈ യോഗ്യതയൊന്നും ഒട്ടും വലുതല്ല. നമ്പർ 6, അക്ഷയ് കുമാർ. ബോളിവുഡിന്റെ സൂപ്പർ സ്റ്റാറായ അക്ഷയ് കുമാറിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. സിനിമയിൽ ഒരു കൂട്ടം ആളുകളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്ന ഒരു ആക്ഷൻ ഹീറോ അദ്ദേഹം ആവാറുണ്ട്. എങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു ബോഡിഗാർഡുണ്ട്. ശ്രേയസ് ഥാലെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അക്ഷയ് കുമാറിന്റെ ബോഡിഗാർഡും അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റന്റുമാണ്. മാത്രമല്ല അക്ഷയ് കുമാറിന്റെ മകനായ ആരവിന്റെയും സെക്യൂരിറ്റി ഇൻചാർജ് അദ്ദേഹം തന്നെയാണ്. അക്ഷയ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഇദ്ദേഹത്തെ കാണുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗമായിട്ട് തന്നെയാണ്. ശ്രേയസ് ഥാലയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കുന്ന വേളയിൽ അക്ഷയ് കുമാർ പങ്കെടുക്കുന്നതും സന്തോഷം പ്രകടിപ്പിക്കുന്നതുമായ വീഡിയോ വളരെയധികം വൈറലായതുമാണ്. നമ്പർ 5, സ്നൂപ്പ് ഡോഗ്. ലാമാറിനെ കുറിച്ച് മുൻപ് പറഞ്ഞതുപോലെ സ്നൂപ്പ് ഡോഗും ഒരു അമേരിക്കൻ റാപ്പറാണ്. ഇദ്ദേഹത്തിനും ഒരു ബോഡിഗാർഡുണ്ട്. TNA റെസ്ലിംഗിൽ ടൈറസ് എന്ന റിംഗ് നെയിമുള്ള ജോർജ് മർഡോക്ക് ആണ് ഈ ബോഡിഗാർഡ്. അദ്ദേഹം ഒരു റെസ്ലർ കൂടിയായതിനാൽ ഒരു ബോഡിഗാർഡിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. 6 അടി 9 ഇഞ്ച് ഉയരവും 170 കിലോഗ്രാം ഭാരവും അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശരീരത്തിന്റെ ഭാഗമാവുന്നു. ഒരിക്കൽ സ്നൂപ്പ് ഡോഗ് ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആരാധകൻ എന്ന വ്യാജേന ഒരാൾ ആക്രമിക്കുവാൻ വരികയുണ്ടായി.
എന്നാൽ ഉടൻ തന്നെ ബോഡിഗാർഡ് ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഓടി വന്ന് അയാളെ കൈകാര്യം ചെയ്ത് മാറ്റുകയായിരുന്നു. നമ്പർ 4, ആഡ്ലെ ലോറി. പ്രശസ്ത ഇംഗ്ലീഷ് ഗായികയും ലിറിസിസ്റ്റുമായ ആഡ്ലെ ലോറിയെ നിങ്ങളിൽ പലർക്കും പരിചിതമായിരിക്കും. വലിയ ഒരു ആരാധക വലയം സ്വന്തമായുള്ള ഇവർക്ക് ഒരു ബോഡിഗാർഡ് തീർച്ചയായും അത്യാവശ്യമാണ്. എന്നാൽ അങ്ങനെ ഒരാളുണ്ട്, പീറ്റർ വാൻഡർവീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ ഹാൻസമായ ഒരു ഡച്ചുകാരനാണ് അദ്ദേഹം. 2005 ബോഡി ബിൽഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇദ്ദേഹം മിസ്റ്റർ യൂറോപ്പ് എന്ന പദവി വരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിലുപരി അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ലോക പ്രശസ്ത ഗായിക ലേഡി ഗാഗയുടെ മുൻപത്തെ ബോഡിഗാർഡായിരുന്നു അദ്ദേഹം. 2015 ആഡ്ലെയിൽ നിന്നും പിറന്ന ലോക ശ്രദ്ധ നേടിയ ആൽബം കഴിഞ്ഞ ശേഷം ഇവരുടെ ആരാധകരുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചു. ഇതിനാൽ ബോഡിഗാർഡ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് വേണം പറയാൻ. ഇതോടൊപ്പം ലേഡി ഗാഗയുടെ മുൻ ബോഡിഗാർഡിനെ ഇവർ ഹയർ ചെയ്ത് ഒപ്പം നിർത്തി എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുകയും ചെയ്തു. നമ്പർ 3, നിക്കി മിനാജ്. അമേരിക്കൻ ലേഡി റാപ്പർ എന്ന നിലയിൽ മാത്രമല്ല, ആക്ട്രസ്, മോഡൽ, എന്തിനു പറയുന്നു, ഒരു ബിസിനസ് വുമൻ എന്ന നിലയിൽ പോലും ശ്രദ്ധ നേടിയ ഒരു സെലിബ്രിറ്റിയാണ് നിക്കി മിനാജ്. വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു സ്വഭാവ രീതിയാണ് അവർക്കെങ്കിലും ഒന്നിൽ കൂടുതൽ ബോഡിഗാർഡിനെ അവർ കൂടെ കൂട്ടാറുണ്ട്. 2013 ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ നടന്ന ഒരു സംഘർഷമാണ് ഇതിന്റെ പ്രധാന കാരണം. 2018 ഒരു ഫാഷൻ ഇവന്റിൽ വെച്ച് മറ്റൊരു മോഡൽ കൂടിയായ കാഡി ബിയുമായി പ്രത്യക്ഷമായി ഉണ്ടായ സംഘർഷം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായിരുന്നു. നമ്പർ 2, കിം കർദാഷ്യൻ. അമേരിക്കയിലെ മോഡലും ആക്ട്രസും ബിസിനസ് വുമനും മീഡിയ പേഴ്സണാലിറ്റിയും എല്ലാമായ പ്രമുഖ വ്യക്തിയാണ് കിം കർദാഷ്യൻ. 2016 പാരീസിൽ വെച്ച് ഇവരെ ഗൺ പോയിന്റിൽ നിർത്തി മോഷണം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ബോഡിഗാർഡിന്റെ പ്രാധാന്യം ഇവർ പൂർണ്ണമായും കണക്കിലെടുക്കുന്നത്. പാസ്കൽ ഡൂവിയർ എന്നാണ് ഇവരുടെ ബോഡിഗാർഡിന്റെ പേര്. ഇദ്ദേഹം ഒരു എക്സ് ആർമി മാനാണ്. 6'3" ഉയരവും 150 കിലോഗ്രാം ഭാരവുമുള്ള ഒരു മസിൽ മാനാണ് ഇദ്ദേഹം. എല്ലാ ദിവസവും വളരെയേറെ നേരം വർക്കൗട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന് മാർഷൽ ആർട്സുകളിലുള്ള അറിവും കൈമുതലായുണ്ട്. അതിനാൽ തന്നെ ബോഡിഗാർഡ് എന്ന നിലയിൽ വലിയ പങ്ക് വഹിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കും. നമ്പർ 1, ആഞ്ചലീന ജോളി. പ്രശസ്ത അമേരിക്കൻ ആക്ട്രസും ഫിലിം മേക്കറുമായ ആഞ്ചലീന ജോളിയെ ഏവർക്കും പരിചിതമായിരിക്കും. ഇവരുടെ ബോഡിഗാർഡായി ഉള്ളത് മാർക്ക് ബില്ലിംഗ്ഹാം എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 27 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോമർ SAS സോൾജറാണ്. ആഞ്ചലീനയുടെയും അവരുടെ 6 കുട്ടികളുടെയും സുരക്ഷ എന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നുവെന്ന് മാർക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. കാരണം ആഞ്ചലീനയെയോ അവരുടെ കുട്ടികളെയോ ഓരോ നിമിഷവും പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മാർക്ക് മറ്റുള്ള ബോഡിഗാർഡിനെ പോലെ അല്ലായിരുന്നു. അദ്ദേഹം ശാരീരികമായ കരുത്തായിരുന്നില്ല അവിടെ ആയുധമായി ഉപയോഗപ്പെടുത്തിയിരുന്നത്, പകരം ബുദ്ധിയായിരുന്നു. ഏതൊക്കെ ആളുകളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തണമെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. അതിനാൽ ഒരു സംഘർഷമോ അപകടം പിടിച്ച സംഭവമോ ഉണ്ടാവാനുള്ള സാഹചര്യം തന്നെ അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് ഒഴിവാക്കുമായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ മറ്റ് ബോഡിഗാർഡുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. അപ്പോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ആ സെലിബ്രിറ്റി ബോഡിഗാർഡുകൾ. ഇവരുടെ സംരക്ഷണ വലയത്തിൽ ഈ സെലിബ്രിറ്റികൾ സംരക്ഷിതരാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആശ്ചര്യവും അത്ഭുതവും ഒരുപോലെ തോന്നിക്കുന്ന ഒട്ടനവധി വീഡിയോസ് Top 10 മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. മറക്കാതെ കാണുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.